പച്ചക്കറി മാത്രം വാങ്ങിച്ചാ മതി. ആ പിന്നെ അച്ഛാ കുറച്ച് പഴം കൂടെ മേടിച്ചോ. ഓക്കെ. ആ ഷോപ്പിങ്ങിന് പോവാ. എന്ത് പറഞ്ഞാ അല്ല, രണ്ടു മണിക്കൂർ കഴിയുമ്പോ അമ്മ വരുമല്ല, വിളിച്ചു പറഞ്ഞവര് അച്ഛൻ എന്തിനു പുറത്തു പോണത്? എടാ അവക്ക് പൈസ ലാക്കാൻ അറിയാവൂ, പച്ചക്കറി വാങ്ങാൻ കൂടാ, മറ്റെല്ലാം അഴുത് വാങ്ങിച്ചോണ്ട് വരും. അച്ഛൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ജംഗ്ഷനിൽ ഓണം, കുറച്ച് ചുറ്റി കറങ്ങണം, തിരിച്ചു വരണം. എത്ര നേരം കഴിഞ്ഞിട്ട് വരുവാ? നീ എന്തിനാ അറിയണത്? അല്ല കുറച്ച് മുമ്പേ കൂട്ടുകാരങ്ങ് പാഞ്ഞു പോണ കണ്ടായിരുന്നു ജംഗ്ഷനിലോട്ട്. ഏത് കൂട്ടുകാരെ? ശ്രീമാൻ ബാസി അവർക്ക്. ആണാ, ഞാൻ ഒഴുകി പോകണില്ല. ഇങ്ങനെ പറഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അവിടുന്ന് കത്തി വെച്ച് കളിക്കൂ തന്നെ അല്ലേ. നീ വട ഇറക്കാൻ. ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരണേ. ഇപ്പൊ തന്നെ ചോക്ലേറ്റ് ഐസ്ക്രീം കഴിച്ച് അയ്യോ പുഴുപ്പല്ലായി. അമ്മമ്മയാട്ടാ പല്ലില്ലാണ്ട്. അയ്യോ അച്ഛൻ പോയാ? ഛേ, അച്ഛനോട് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ മേടിച്ചോണ്ട് വരാൻ പറയായിരുന്നു. ഞങ്ങൾക്ക് അച്ഛൻ ഐസ്ക്രീം മേടിച്ചോണ്ട് വരാം എന്ന് പറഞ്ഞു. അച്ഛ ഐസ്ക്രീം കൊണ്ടുവരുമ്പോഴത്തേക്കാ എനിക്ക് തരുമോ? തരത്തില്ല. പോടി, നീ നോക്കോ, ഇനി ഞാൻ സ്കൂളിൽ വരുമ്പോ എനിക്ക് മിഠായി വാങ്ങിക്കൊണ്ടു വരില്ല. അപ്പോഴോ എനിക്ക് വല്യേട്ടൻ വാങ്ങിക്കണ്ടായി. ആ ബെസ്റ്റ് വല്യേട്ടനെ നാല് ചുറ്റും കടം കയറി മുടിയാറായി, അപ്പഴാണ് അവിടെ മിഠായി. നാല് ചുറ്റും കടോ? എന്ത് തെങ്ങന്മാരെ കിട്ടിച്ചിട്ടേ കടവാ? അയ്യാ ഭയങ്കര ഡയലോഗാണല്ലോ. ഇങ്ങനെയാണെങ്കിൽ നമ്മളെ തമ്മിൽ ഒറ്റക്ക് ഒറ്റ കിടക്കുന്ന കാണേണ്ടി വരും. ഏ അതിന്റെ ആവശ്യമൊന്നുമില്ല, എനിക്കെപ്പോഴും താങ്ങായി തള്ളേട്ടന്റെ ബ്രദർ ഉണ്ടല്ലോ അല്ലേ. ലിവനാ ഈ മഴവും കേശുവാ? നിന്നെ എടുത്തോളാ കേട്ടോ, സെപ്പറേറ്റ്. നിന്നെ വേറെ എടുത്തോളാന്ന്. വയലൻസ് വയലൻസ് വയലൻസ്, ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഐ അവോയ്ഡ്. ബട്ട് വയലൻസ് ലൈക്സ് മീ, ഐ കാണ്ട് അവോയ്ഡ്. ഓക്കെ. അടിച്ച് നേരത്തെ നീ മൂത്രം ഒഴിക്കും അമ്മാന്ന് വിളിക്കാനുള്ള ഒരു ഗ്യാപ്പ് വരില്ല. വയലൻസ് വയലൻസ്. എന്താ പേടിച്ചു പോയില്ല? എന്ത് എന്താ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ഓടി ചുമ്മാ വന്നു. എന്താ വെച്ചേ? മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന്. എന്താ എന്താ പ്രശ്നം? എന്താ വേണം? നീ എന്റെ മേന്ന് മേടിക്കുവേ, കൊറച്ച് കൂടുന്നുണ്ട്. മറച്ച് നീങ്ങിക്കോടെ. ഇതിനെക്കൂട്ട് ഭയങ്കര ശല്യം ഉണ്ടോ? കൊറച്ചും കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ എൽ കെ ജി വിടായിരുന്നു. ആണോ? അങ്ങനെയാണെങ്കിൽ നല്ല കീറ് കൊള്ളും. നീ തണുത്ത വെള്ളം വേണോ ചൂടുവെള്ളം വേണോ? നിനക്ക് വെള്ളം കിട്ടിയാ പോരെ, തരാം. ഞാൻ പോയിട്ട് കുറച്ച് ബീഫ് മേടിച്ചിട്ട് വന്നല്ല, കുറച്ച് വെറൈറ്റി ആയിട്ട് മിക്സ് ചെയ്തെടുക്കാം. അത് നല്ല ഐഡിയ കേട്ടാ. ചേട്ടൻ കൊണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി സാധനം, വെറൈറ്റി സാധനം ഉണ്ടാക്കി തരാം. ഉറപ്പാണേ? ആ ഉറപ്പാ. കാരണം 1 കിലോ ബീഫിന് 400 രൂപയാണ്. ലാസ് കൊളാക്കി ചതി. കൊളൊന്നും ആക്കൂല, കിട്ടുക്ക സാധനം ഞാൻ ഉണ്ടാക്കി തരും. ഓക്കെ ഓക്കെ സെറ്റ്. പച്ചക്കറി കുറച്ചേ വാങ്ങിച്ചോളൂ. അച്ഛൻ മറ്റേ ആലപ്പുഴ കഞ്ഞിക്കുഴി പോകും, അപ്പൊ കൂടുതൽ വാങ്ങിക്കാം. എന്നാ ഞാൻ പോയിട്ട് വരാം. ഇവിടെ പണ, ഞാൻ ബീഫ് വാങ്ങുന്നു. ബീഫ് വാങ്ങിയനാ? നീ പോയി ശരിയാവൂല, നിനക്ക് വാങ്ങിക്കാൻ അറിയോടാ. നീ പോയാ പഴയ ബീഫ് എടുത്തിരും, അച്ഛൻ വാങ്ങിച്ചോണ്ട് വരാം. അച്ഛ ഇപ്പൊ പോയിട്ട് വന്നല്ലേ ഉള്ളൂ. അത് കുഴപ്പമില്ല. അല്ല ജംഗ്ഷനിൽ പോകാൻ കിട്ടുന്ന ഒരു അവസരം അച്ഛൻ പാഴാക്കാറില്ല, അതറിയില്ല. ഐസ്ക്രീമാ അച്ഛൻ ഇപ്പൊ പറഞ്ഞു വാങ്ങിക്കാന്ന്? ആണാ? അച്ഛൻ നേരത്തെ കടയിൽ പോയപ്പോഴേ ഇവള് പറഞ്ഞു വിട്ട് ഐസ്ക്രീം മേടിക്കണോന്ന്. അച്ഛാ അത് മൈൻഡ് ചെയ്തില്ല, ആന്ന് പറയുകയും ചെയ്ത്. ആശാട്ടി ഭയങ്കര പ്രതീക്ഷയില്ലായിരുന്നു. മക്കളെ ജീവിതത്തിൽ ഒരു കാര്യത്തിനും വലിയ പ്രതീക്ഷ വയ്ക്കില്ല കേട്ടോ. അയ്യേ പാറുന് ഐസ്ക്രീം കിട്ടില്ല. അല്ല ഞാൻ തന്നെ, ഞാൻ പറഞ്ഞു ഐസ്ക്രീം വെച്ചാണ്. ഞാൻ പറഞ്ഞു ഐസ്ക്രീം വെച്ചാണ്. ഞാൻ പറഞ്ഞ ഐസ്ക്രീം വെച്ചാണ്. ഞങ്ങള് തമാശക്ക് പറഞ്ഞല്ലേ. ടൈ നീ പോയിട്ട് വരുമ്പോ കൊച്ചിന് ഐസ്ക്രീം വാങ്ങിച്ചോണ്ട് വരാം കേട്ടാ. ഐസ്ക്രീം വെച്ചിട്ട് വരാം കേട്ടോ. ആവശ്യമില്ല, കൊച്ചിനെ കളിയാക്കാൻ അടിപൊളിയൊന്നോടാ. പറ സാധനം.
വാങ്ങാൻ പോയ സമയത്തിന് വരത്തില്ല. ഐസ്ക്രീമും ബീഫും. ഐസ്ക്രീമും ബീഫുവാ? ബീഫ് മേടിക്കാൻ പോയാ? പോയി. പൊളിച്ച് അപ്പൊ ബീഫ് കഴിക്കല്ലേ. ശിവ ചേട്ടൻ ഇപ്പൊ ബീഫും കൊണ്ടുവരും, കുറച്ച് ചെറിയുള്ളി ഒന്നാക്കി തരണേ. ഞാനോ? ആ നീ തന്നെ. എന്ത് പണി? ചെങ്ങി പണിയായി. ഞാൻ ചെയ്തോളാം, നമ്പരായിട്ട് പറയണ്ട കേട്ടാ. ബീഫ് വാങ്ങിയ പോയ കണ്ടില്ലല്ലേ. ചേട്ടൻ പോയിട്ടുണ്ട്, ഇതുവരെ വന്നിട്ടില്ല. ദൈവമേ അച്ഛാ, ഈ കൊച്ചിന് ഐസ്ക്രീം എന്ന് പറഞ്ഞ ഭയങ്കര കൊതി തന്നെ കേട്ടാ. ഈ കൊച്ചിന് ഐസ്ക്രീം എന്ന് പറഞ്ഞായിരുന്നു കൊതി. നിനക്ക് ചെറുപ്പത്തിൽ പച്ചവെള്ളം എന്ന് പറഞ്ഞ ഒരു കൊതിയായിരുന്നു അല്ലേ അച്ഛാ? മസാല വാരിയിടരുത്. ഒരു മുക്കാ വേളാകുമ്പോ കുറച്ച് പിരിമുളക് ഇട്ട് കൊടുക്കണം. പിരിമുളക് അറിഞ്ഞുകൂടാ? നീ നേരെ ചെയ്യണം, നമ്മള് ചെയ്തോളാം. ഇല്ല, അച്ഛന്റെ സ്റ്റൈല് വേറെ, ഇത് എന്റെ സ്റ്റൈല് വേറെ സ്റ്റൈല്. പക്ഷെ ബാക്കി വെച്ച് കൂട്ടാനുള്ളതായിരിക്കണം. വേണ്ട ശ്വാസം കെടുത്ത് ഒഴിച്ചാലേ. ഇപ്പൊ ഇതിന്റെ സ്റ്റൈൽ ഉണ്ട്, ചൈനീസ് സ്റ്റൈല്. എന്തുണ്ടാക്കിയാലും ശ്വാസം കെടുത്ത് ഒഴിച്ചാലും. അതൊന്നും വേണം, നാടൻ ബീഫ്, നല്ല കാളക്കറി ഉണ്ടാക്കണം കേട്ടാ. നല്ല ഒന്നാം തരം ബീഫ് കിട്ടിയിട്ടുണ്ട്. പുളപ്പനായിട്ട് വെക്കണേ. ഇന്ന് കുറച്ച് പണിയുണ്ട്. എന്തവിടെ? ഐസ്ക്രീമാ? ഞാൻ ബീഫ് മേടിക്കാനല്ല മോളെ പോയത്. നീ പോയപ്പോ ഞാൻ പറഞ്ഞില്ല കൊച്ചിട്ട് ഐസ്ക്രീം വാങ്ങിയാ പറഞ്ഞാ? അയ്യോ അച്ഛൻ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്. അല്ലെ ഞാൻ വിചാരിച്ച അവളുടെ കരച്ചിലെത്താൻ വേണ്ടി ചുമ്മാ പറഞ്ഞാണെന്ന്. ഞാൻ ഐസ്ക്രീം മേടിച്ചുള്ളൂ, ബീഫ് മേടിച്ചുള്ളൂ. പക്ഷെ ഐസ്ക്രീം വാങ്ങിച്ചില്ലേ? ഇല്ല. എന്തോന്നാ കാണിച്ചത്? എന്റെ ബീഫ്. ഇവള് കൊള്ളാല. ഞാൻ ഇപ്പൊ തിരിച്ചു പോയിട്ട് ഐസ്ക്രീം മേടിച്ചിട്ട് വരാന്ന് വിചാരിച്ചതാ. എന്ന് എനിക്ക് ഐസ്ക്രീം ഇല്ല, ഐസ്ക്രീം ഇല്ല. അപ്പൊ അമ്മ ഉണ്ടെങ്കിൽ നല്ല അടി തന്നാ കേട്ടാ. ഐസ്ക്രീം വാങ്ങിച്ചു തരാം കേട്ടാ. ഏഹ്, എന്തിനു പറഞ്ഞത്? ഞാൻ ചെറുതല്ല, മുട്ട ബാലു അടുത്ത് തന്നെ വിളിക്കും. പാടുന്നു. അയ്യോ, ദീപിനെ വിളിച്ച് സംസാരിക്കട്ടെ. നീ വരുമ്പോഴേ പാറിന് ഐസ്ക്രീം വാങ്ങിച്ചോ. പെണ്ണ് എന്നെ ഒരു കണ്ണ് അടിച്ചു പൊട്ടിച്ച്. ആ കുറച്ചുകൂടെ കഴിഞ്ഞ് അടുത്ത കണ്ണും അടിച്ചു പൊട്ടിക്കും. ശരി ശരി ശരി, പെട്ടെന്ന് വാ, വന്നിട്ട് ഒന്ന് ബാക്കി കാര്യങ്ങൾ പറയാം. ഓക്കെ. അച്ഛ കുറച്ച് ഐസ് എന്തെങ്കിലും, ഐസ് എന്തെങ്കിലും വെക്ക്. ഐസ് ആവണം. ഒരു കണ്ണല്ലേ പോയോ? ഐസ് പൊട്ടി കിടക്കേണ്ടി വരും ഞാനാണെങ്കിൽ.